വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് പോരാളി ഷാജി വിഷയത്തിൽ എം വി ജയരാജന്റെ പ്രതികരണം. പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റേതെന്ന് തോന്നിക്കുന്ന ചില നവമാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരം ഒരു നിർദ്ദേശം സിപിഐഎമ്മോ ഇടതുപക്ഷമോ ഒരിടത്തും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആശയ പ്രചാരണമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വാർത്തകൾ എല്ലാ സീമകളും ലംഘിച്ച് പ്രചരിച്ചു. പോരാളി ഷാജി എന്ന പേരിൽ നിരവധി പ്രൊഫൈലുകളുണ്ട്. ഇടത് അനുകൂലമാണെങ്കിൽ പോരാളി ഷാജി അത് വ്യക്തമാക്കണം. യഥാർത്ഥ പോരാളി ഷാജി രംഗത്ത് വരണം. ഈ വ്യാജ പ്രൊഫൈലുകൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത വിധമാണ്. ഇത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്നാണ് എം വി ജയരാജൻ പറയുന്നത്. പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടത് സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ തുടങ്ങിയ ഇടതുപക്ഷമെന്ന പ്രത്യക്ഷത്തിൽ തോന്നുന്ന സാമൂഹിക മാധ്യമങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാണെന്നും യുവാക്കൾ ഇതുമാത്രം നോക്കിയിരുന്നതിന്റെ ദുരന്തമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞിരുന്നു. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുന്നതാണ്. അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം. അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത്. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നായിരുന്നു ജയരാജന്റെ ആദ്യ പ്രതികരണം. വടകരയിൽ ഷാഫിക്ക് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവരാണ് എന്നാണ് ഇടത് പ്രൊഫൈലിൽ എന്ന വ്യാജേന വന്ന ഒരു പോസ്റ്റെന്ന് ജയരാജൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നേതാക്കളെയും വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയും അപഹസിച്ചുള്ള പോസ്റ്റുകളും ഇത്തരത്തിൽ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകളുണ്ട്. ഇടത് ഗ്രൂപ്പുകളിൽ കോൺഗ്രസുകാർ നുഴഞ്ഞുകയറുകയും ചെയ്തു. വ്യാജ പ്രൊഫൈലും നുഴഞ്ഞുകയറ്റവും കരുതിയിരിക്കാനാണ് നിർദ്ദേശിച്ചത്. പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. പോരാളി ഷാജി ആരാണെന്നറിയില്ല. യഥാർത്ഥ ഇടത് അനുകൂല ഗ്രൂപ്പ് അഡ്മിൻ ധൈര്യപൂർവ്വം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാവണം. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായത് സോഷ്യൽ മീഡിയ പേജുകളുടെ തെറ്റായ രീതിയാണെന്നാണ് ജയരാജൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ഇതിനെതിരെ ഇടത് സൈബർ പോരാളികൾ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വിശദീകരണത്തിനായി ജയരാജൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ ഈ സംഭവത്തിനു പിന്നാലെ എം വി ജയരാജനെതിരെ പോസ്റ്റുമായി പോരാളി ഷാജിയും രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്ന് ജനങ്ങളെ പിഴിഞ്ഞു ഭരിച്ച സർക്കാരിന് തന്നെയാണെന്നാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെ കല്ല കയറേണ്ടതെന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ്.